dear students, let's start our topic, the last module, preparation of the research report. നമ്മുടെ ഈ സബ്ജക്റ്റിലെ ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്ന ടോപ്പിക്കിലെ മൂന്ന് മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് കണ്ടന്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഓഫ് ദ റിസർച്ച്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റിസർച്ച്, ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് യു മീൻ ബൈ റിസർച്ച് റിപ്പോർട്ട്? നമ്മൾ ഇതുവരെ ഈ ഒരു റിസർച്ചിന്റെ സബ്ജക്റ്റിൽ പഠിച്ചിരുന്നത് എന്താണ് റിസർച്ച് ചെയ്യുന്നത് എന്നുള്ളതും ആ റിസർച്ചിന്റെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതും അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഡാറ്റ കളക്ഷൻ ടെക്നിക്സുകൾ, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, സാമ്പിളിംഗ് ടെക്നിക്സ്, അങ്ങനെ പറയുന്ന റിസർച്ച് ഡിസൈനിന്റെ ഫുൾ ഒരു ഫോർമുലേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. അങ്ങനെ ലാസ്റ്റ് റിസർച്ച് ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യണം, ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക് എങ്ങനെ എത്തുമെന്ന് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ റിസർച്ച് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിപ്പോർട്ടിലേക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരണം. അപ്പൊ എങ്ങനെയാണ് ആ പ്രസന്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ദ ഫൈനൽ ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഇൻ റിസർച്ച് ഈസ് റൈറ്റിംഗ് അപ്പ് ഓഫ് ദ റിപ്പോർട്ട്. ദ റിസർച്ച് റിപ്പോർട്ട് ഷുഡ് ബി റിട്ടേൺ അപ്പ്. എപ്പോഴും എഴുതി തയ്യാറാക്കിയതായിരിക്കണം റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓറലി പ്രസന്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, പക്ഷെ റിസർച്ച് റിപ്പോർട്ട് എപ്പോഴും പ്രസന്റ് ചെയ്യുന്ന ഓറലി പ്രസന്റ് ചെയ്യാനായി കഴിഞ്ഞാലും അത് എന്തായിരിക്കണം, റിട്ടേൺ അപ്പ് ആയിരിക്കണം. ദെൻ ആഫ്റ്റർ ദി കളക്ടഡ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ജനറലൈസേഷൻ ഓഫ് ദി ഡാറ്റ ദ റിസർച്ചർ ഹാസ് ടു ബി പ്രസന്റഡ് ദ റിപ്പോർട്ട്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റേജുകളും ഉണ്ട് റിസർച്ചിന്റെ സ്റ്റേജുകൾ, 10 stages നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണ് റിസർച്ചിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ദ ഫൈനൽ സ്റ്റേജ് മേ ബി വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് എൻകൗണ്ടേർഡ് ബൈ ദ റിസർച്ചർ. സോ ദ റിസർച്ച് ദ ടാസ്ക് ഓഫ് ദ റിസർച്ച് പ്രിപ്പറേഷൻ ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട് ഈസ് വെരി ഡിഫിക്കൽട്ട്. ദ റിസർച്ചർ ഷുഡ് ബി ടേക്കൺ വെരി കെയർഫുൾ. അതായത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കിനേക്കാളും കുറേ കൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് ആക്ച്വലി റിസർച്ച് റിപ്പോർട്ടിന്റെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ടെക്നിക്സുകൾ നമുക്കറിയാം, സാമ്പിൾസുകൾ സെലക്ട് ചെയ്യുന്ന ടെക്നിക്സുകൾ എങ്ങനെയെന്നറിയാം, നമ്മൾ ഏത് ടൈപ്പിലുള്ള റിസർച്ചാണോ കണ്ടക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് കൊണ്ട് റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാലും ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് ഇഫക്റ്റീവ് ആയിട്ട് ഒരു കൺസൈസ് ആയിട്ടുള്ള റിപ്പോർട്ടിലേക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിസർച്ചായി മാറുള്ളൂ, അല്ലെങ്കിൽ ആ റിസർച്ച് കൊണ്ട് യൂസ്ഫുൾ ആവുള്ളൂ. സോ ഡെവലപ്പിംഗ് എ ഗുഡ് ഇഫക്റ്റീവ് ആൻഡ് കൺസൈസ് റിപ്പോർട്ട് ഈസ് എൻ ആർട്ട് ഓഫ് ദി റിസർച്ചർ. അതായത് റിസർച്ചറുടെ ഒരു സ്കില് തന്നെയാണ്, ടെക്നിക്കലായിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ മെത്തേഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ റിസർച്ചിന് എന്തുള്ളൂ, ഒരു യൂസ്ഫുൾ ഉള്ളൂ. കാരണം നമ്മളൊരു നോളജ് ഇമ്പാർട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് റിസർച്ച് എന്ന് പറഞ്ഞു. പക്ഷെ അത് ആർക്കാണോ യൂസ്ഫുൾ ആകുന്നത് അവർക്ക് എന്ത് ചെയ്തിരിക്കണം, പ്രസന്റ് ചെയ്തിരിക്കണം. അപ്പൊ അവർക്കത് ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ, ഒരു ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ, കൺസൈസ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദി റിസർച്ച് റിപ്പോർട്ടിംഗ് റിക്വയേഴ്സ് എ യുണീക് സെറ്റ് ഓഫ് സ്കിൽസ് ദാറ്റ് വൺ ഹാസ് റിക്വയർഡ് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദി റിസർച്ച് പ്രാക്ടീസ്. നമ്മൾ ഇതുവരെ സ്റ്റേജ് ചെയ്തിട്ടുള്ള പല സ്റ്റേജുകളിലേക്കാളും വ്യത്യസ്തമായിട്ട് റിസർച്ചർക്ക് ഒരു യുണീക് ആയിട്ടുള്ള സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, റിസർച്ചിന്റെ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ആ റിസർച്ച് റിപ്പോർട്ടിന്റെ പ്രസന്റേഷന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്, പല ഫങ്ഷൻസുകളും ഈ പറയുന്ന റിസർച്ച് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഗുഡ് ആയിട്ടുള്ള, ഇഫക്റ്റീവ് ആയിട്ടുള്ള, കൺസൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ആർക്ക് കഴിയണം, റിസർച്ചർക്ക് കഴിയണം. സോ അറ്റ് മോസ്റ്റ് ദ റിസർച്ചർ ഷുഡ് ടേക്ക് ദി കെയർ ആൻഡ് സ്കിൽ ഫോർ പ്രിപ്പയറിംഗ് ദ റിസർച്ച് റിപ്പോർട്ട്. നമുക്കറിയാം ഒരു റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് ഉള്ളതാണ് അല്ലെ, എപ്പോഴും ഒരു പർപ്പസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഒരു റിസർച്ച് ചെയ്യുന്നത്.
ആ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാല് ആ ഒബ്ജക്റ്റീവ്സുകള് അല്ലെങ്കിൽ ആ വ്യൂസുകള് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തിരിക്കണം റിപ്പോർട്ട് പ്രസന്റ് ചെയ്യണം. എവറി റിസർച്ച് ഈസ് കാരിഡ് വിത്ത് ദി ഒബ്ജക്ട് സെർട്ടൈൻ ഒബ്ജക്ട് ആൻഡ് വ്യൂസ് ദീസ് ഒബ്ജക്ട് മേ ബി തിയറട്ടിക്കൽ ഓർ പ്രാക്ടിക്കൽ ദ റിസർച്ചർ ഹാസ് ടു പ്രസന്റ് എ റിപ്പോർട്ട് ഓഫ് ഹിസ് ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ. പല ടൈപ്പിലുള്ള റിസർച്ചുകളാണ് റിസർച്ചർ കണ്ടക്ട് ചെയ്യുന്നത്. എന്താണോ റിസർച്ച് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ്, ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനുള്ള റിസർച്ചുകള് ഒന്നുകിൽ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂലുള്ളതായിരിക്കാം അല്ലെങ്കിൽ തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂലുള്ളതായിരിക്കാം. നമ്മൾ എന്തിനാണോ റിസർച്ച് ചെയ്യുന്നത് അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് നോക്കിക്കൊണ്ടാണ് പ്രാക്ടിക്കൽ ആണോ അല്ലെങ്കിൽ തിയററ്റിക്കൽ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ ഒക്കെ തയ്യാറാക്കി ഒരു ആക്ഷൻ റിസർച്ചാണ് ചെയ്യുന്നത്, ഒരു അപ്ലൈഡ് റിസർച്ചാണ് ചെയ്യുന്നത്. നമുക്കൊരു നോളജ് ഇമ്പാർട്ട് ചെയ്യാനാണ് കൂടുതലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കണം എന്ന് മാത്രമേ ഒരു റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള റിസർച്ചാണ് ചെയ്തത്. എങ്ങനെയായി കഴിഞ്ഞാലും ആ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ഫൈൻഡിങ്സും കൺക്ലൂഷനും എന്തായിരിക്കണം പ്രസന്റ് ചെയ്തിരിക്കണം. സോ ദ പ്രസന്റേഷൻ ഓഫ് ദ ഫൈൻഡിങ്സ് ഈസ് നോൺ ആസ് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിസർച്ചിന്റെ ഫൈൻഡിങ്സിനെയും ലാസ്റ്റ്ലി കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്സുകളെയും എങ്ങനെയാണോ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയുന്നത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആണ് റിസർച്ച് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ റിസർച്ചിലെ ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഐഡിയ എന്ത് ചെയ്തിരിക്കണം ഇമ്പാർട്ട് ചെയ്തിരിക്കണം, അത് പ്രസന്റ് ചെയ്തിരിക്കണം. അത് യൂസ്ഫുൾ ആകുന്നത് ആർക്കാണോ അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം. So the presentation of his findings or conclusion, it is known as the research report. ഇതാണ് നമ്മൾ ഈ റിസർച്ച് റിപ്പോർട്ടില് എങ്ങനെയാണ് റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കണ്ടന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോക്കോ എന്താണ് റിസർച്ച്, വാട്ട് യു മീൻ ബൈ റിസർച്ച്, റിസർച്ചിന്റെ മീനിങ് ഒരു ഡെഫിനിഷൻ ഒക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. ജസ്റ്റ് നോക്കാം. A research report is a systematic, scientific and constant presentation of the entire process of research carried out by the researcher. എന്താ പറഞ്ഞത്, റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റേഷൻ ആണ് അല്ലെ. അതായത് ഒരു റിസർച്ചിന്റെ വർക്കില് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ മുതല് ഒരു പ്ലാൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി മുതല് അതിന്റെ ഡാറ്റ കളക്ഷൻ ചെയ്തത് മുതൽ റിസർച്ച് ഡിസൈൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നത് മുതല് ഡാറ്റ അനാലിസ് ചെയ്തത് വരെ ഇന്റർപ്രറ്റ് ചെയ്തത് വരെയുള്ള എന്റയർ പ്രോസസ്സുകളും വളരെ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും റിസർച്ചിന്റെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് വരെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതാണോ ഈ പറയുന്ന റിസർച്ച് റിപ്പോർട്ട്. നമുക്കറിയാം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കാണ് എന്ത്, ഒരു ടാസ്ക് തന്നെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതിൽ ശരിക്കും പറഞ്ഞിട്ട് ഒരുപാട് പ്ലാൻസുകൾ വരുന്നുണ്ട്, ഒരുപാട് ഡിസിഷൻസ് ഡിസൈനുകൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് എഴുതി വെച്ചാൽ മതിയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷെ അങ്ങനെയല്ല, എ ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളത് അതില് പറയുന്നതല്ല ഒരു റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫാക്ട് ദാറ്റ് ആർ നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ കൺക്ലൂഷൻ ഡ്രോൺ ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് റിസർച്ചിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആ റിസർച്ചർ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്റർ എന്താണോ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, എന്താണോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് പ്രസന്റ് ചെയ്യുന്നതാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഒരു റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിംഗ് ആൻഡ് കളക്ടിംഗ് ഓഫ് ദി ഡാറ്റ, ഓർഗനൈസിംഗ് ഓഫ് ദി ഡാറ്റ, അനലൈസിംഗ് ഓഫ് ദി ഡാറ്റ ഓഫ് ദി റെലവന്റ് ബിസിനസ് റിസർച്ച് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ഇൻ ടു യൂസ്ഫുൾ ഓർ ബിസിനസ് അനലിസ്റ്റ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ റെലവന്റ് ആയിട്ടുള്ള ഡാറ്റകള് കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ആക്ച്വലി ഒരു റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ റിസർച്ചിന്റെ റിപ്പോർട്ടും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പല ഫാക്ടുകളുടെയും പ്രസന്റേഷൻ ആണ്.
അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കേഷനെയാണ് എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ചിലെ എല്ലാം എഴുതി വെക്കുക എന്നുള്ളതല്ല, ഇറ്റ് ഈസ് എൻ സ്റ്റേറ്റ്മെന്റ് സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ആൻഡ് കോൺസ്റ്റന്റ് പ്രസന്റേഷൻ ഓഫ് ദി എൻറയർ പ്രോസസ് ഓഫ് റിസർച്ച് കാരിഡ് ഔട്ട് ബൈ ദി റിസർച്ചർ ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫാക്ട് ദാറ്റ് ആർ നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ കൺക്ലൂഷൻ ഡ്രോൺ ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പറയുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും ഒരു റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോറി റിസർച്ച് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് എന്ത് ഫംഗ്ഷൻസുകളാണ് ഈ റിസർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആകും, എന്തിനു വേണ്ടിയാണ് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഫംഗ്ഷൻസ് ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട്. ദേർ ആർ ത്രീ ഫംഗ്ഷൻസ് provided by the research report. Number 1, it helps to convey to the interested parties the result and findings of the study. Number 2, a report helps to evaluate the ability and scholarship of researcher as it is a testimony to the work done by the researcher. Third one, it helps the academics to engage in comprehensive and application-oriented learning. It helps the organization in decision-making. First one parayunnathu, it helps to convey the interested parties. ഒരു ബിസിനസ് റിസർച്ച് ആണ് കണ്ടക്ട് ചെയ്യുന്നത്, അപ്പൊ ബിസിനസിന്റെ മാനേജ്മെന്റിനായിരിക്കണം എന്ത് കൊടുക്കുന്നത്, റിസർച്ച് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആ റിസർച്ച് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിലുള്ള ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ ഫൈൻഡിങ്സ്. അപ്പൊ ആ ഫൈൻഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടെ അല്ലെങ്കിൽ ആ റിസർച്ച് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടെ ഇത് ഇൻഫോംസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ഓർ അനാലിസിസ് ഓഫ് ദി സ്റ്റഡി. ഇനി പറഞ്ഞ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് മെത്തേഡാണ്, റിസർച്ച് റിപ്പോർട്ടാണ്. അപ്പൊ ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ടു കൺവേ ടു ദ ഇൻട്രസ്റ്റ് പാർട്ടീസ് ദ റിസൾട്ട് ആൻഡ് ഫൈൻഡിങ്സ് ഓഫ് ദി സ്റ്റഡി. ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് ആണ് ഒരു റിസർച്ചറോട് ഈ ഒരു പ്രോസസ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചതെങ്കിൽ ബിസിനസ് മാനേജ്മെന്റിനാണ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടെ ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ റിസർച്ചർ എന്താണോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത് ആ ഇൻഫർമേഷനാണ് ഇവർക്ക് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് കൺവേ ചെയ്യുന്നത്. നമ്പർ 2, എ റിപ്പോർട്ട് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ദ എബിലിറ്റി ആൻഡ് സ്കോളർഷിപ്പ് ഓഫ് ദ റിസർച്ചർ ആസ് ഇറ്റ് ഈസ് എ ടെസ്റ്റിമോണി ഓഫ് ദി വർക്ക് ഡൺ ബൈ ഹിം. ഇപ്പൊ റിസർച്ചർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തതിന് എന്താ പ്രൂഫ് ഉള്ളത്? ഇറ്റ് ഈസ് എ റിസർച്ച് റിപ്പോർട്ട് ഈസ് ദ ടെസ്റ്റിമോണി ഓഫ് ദി വർക്ക് ഡൺ ബൈ ഹിം. ആ റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ട് റിസർച്ച് റിപ്പോർട്ട് എപ്പോഴും പല ടൈപ്പുള്ള റിപ്പോർട്ടുകളായിരിക്കാം, തീസിസുകളായിരിക്കാം, ആർട്ടിക്കിൾസുകളായിരിക്കാം, ജേണലിൽ പബ്ലിഷ് ചെയ്യുന്ന റിസർച്ച് പേപ്പറുകളായിരിക്കാം. അപ്പൊ അയാൾ എന്താണോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അയാളുടെ അക്കാഡമിക് ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇവാലുവേഷൻ ആയിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ റീസണബിൾ ആയിട്ടുള്ള തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ടോ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തെളിവ് വേണമെന്നുണ്ടെങ്കിൽ അത് എന്തിലൂടെയായിരിക്കണം, റിപ്പോർട്ടിലൂടെ അത് പ്രസന്റ് ചെയ്യാനായി കഴിയണം. റിപ്പോർട്ട് ഹാസ് ടു ഇവാലുവേറ്റ് ദ എബിലിറ്റി ആൻഡ് സ്കോളർഷിപ്പ് ഓഫ് ദ റിസർച്ചർ, ദാറ്റ് ഈസ് ദ ടെസ്റ്റിമോണി ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട്. അനദർ തേർഡ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ദി അക്കാഡമിക് ടു എൻഗേജ് ഇൻ കോംപ്രിഹെൻസീവ് ആൻഡ് അപ്ലിക്കേഷൻ ഓറിയന്റഡ് ലേണിംഗ്. ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. രണ്ട് തരത്തിലത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രൊജക്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പ്രാക്ടിക്കലി ചെയ്യേണ്ട വർക്കാണ് അല്ലെ. അപ്പൊ ആ പ്രൊജക്ട് റിപ്പോർട്ടിലായി കഴിഞ്ഞാലും ലാസ്റ്റ് അതൊരു റിപ്പോർട്ട് പ്രസന്റേഷനാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പല സബ്ജക്ടുകളും തിയററ്റിക്കലി മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു റിസർച്ച് റിപ്പോർട്ടായിട്ട് മാറുന്നത്. പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്ത് പഠിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു തെളിവാണ് ആക്ച്വലി ഈ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഒരു അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള
വർക്കുകളാണ്. ഇപ്പൊ നമ്മൾ എച്ച് ആർ എമ്മിൽ ഒരുപാട് പോയിന്റ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എച്ച് ആർ എമ്മിലുള്ള പോയിന്റ്സുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു തിയററ്റിക്കലി നമ്മൾ പഠിച്ച അറിവ് പ്രാക്ടിക്കലി ഒരു ഫേമിൽ അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു. ആ പ്രാക്ടിക്കൽ നോളജ് ലഭിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെയാണ് പ്രൊജക്ട് റിപ്പോർട്ട്. പക്ഷെ അതേസമയം ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നൽകുന്ന ഒരു റിപ്പോർട്ടായിരിക്കും. ഇപ്പൊ ഗവൺമെന്റിനാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഫീൽഡിലാവട്ടെ, അതെല്ലാം ആ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ദാറ്റ് ഇസ് ദ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിരിക്കും ആ റിസർച്ച് റിപ്പോർട്ട് യൂസ്ഫുൾ ആകുന്നത്. ഓക്കെ, അനദർ ടോപ്പിക്, സിഗ്നിഫിക്കൻസ് ഓഫ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ റിസർച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാലും പ്രസന്റേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. വിതൗട്ട് ദ പ്രസന്റേഷൻ ഓഫ് ദി ഡാറ്റ ഓർ ദ പ്രസന്റേഷൻ ഓഫ് ദ റിപ്പോർട്ട് ദർ ഇസ് നോ യൂട്ടിലിറ്റി ഇൻ ദ റിസർച്ച് വർക്ക്. അപ്പൊ ആ ഒരു റിസർച്ചിന്റെ റിപ്പോർട്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിന്റെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു. ഇനി അതിനെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. There are two purposes for presenting the report. Number one, adding to the field of knowledge. Number two, providing solution to various social and business problems. ഈ രണ്ട് പോയിന്റ് ഓഫ് വ്യൂലാണ് ആക്ച്വലി റിസർച്ച് റിപ്പോർട്ടിന്റെ ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ആഡിംഗ് ദ ഇൻഫർമേഷൻ, നമ്പർ ടു പറയുന്നത് പ്രൊവൈഡിംഗ് സൊല്യൂഷൻ ടു വേരിയസ് സോഷ്യൽ ആൻഡ് ബിസിനസ് പ്രോബ്ലം. അതായത് നമുക്ക് ഏതൊരു ടൈപ്പിലുള്ള റിസർച്ചുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നുകിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള റിസർച്ചുകളാണ്, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂലുള്ള റിസർച്ചുകളാണ്. തിയററ്റിക്കൽ റിസർച്ചുകളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നോളജിനെ ഇമ്പാർട്ട് ചെയ്യാണ്. കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻസുകൾക്ക് ഇൻഫർമേഷൻ നൽകുന്നതായിരിക്കും ഓരോ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുമ്പോഴും. ഇപ്പൊ നമ്മൾ ഇപ്പൊ COVID-19 ബേസിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ഡിസീസ് ഒരു എപ്പിഡമിക് ആയിട്ടുള്ള ഡിസീസ് ആകുന്നു. അപ്പൊ അതിനൊരു എക്സ്പെരിമെന്റ്സുകളൊക്കെ നടത്തി കഴിഞ്ഞാല് മെഡിക്കൽ ഫീൽഡിൽ അത് വരുന്ന ഗവേഷകര് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ അതിൽ നിന്നും ഇൻഫർമേഷൻസുകളാണ് അവൈലബിൾ ആകുന്നത്. അതേസമയം ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു ഡിസീസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം റെമഡീസുകൾ എടുക്കാം, അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യാന്ന് മെഡിസിൻസുകളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഗവേഷണങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂലാണ് ആ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ രണ്ടിലും ഈ ഓരോ റിസർച്ച് റിപ്പോർട്ടായി കഴിഞ്ഞാലും ആ റിപ്പോർട്ടിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് ഒന്നുകിൽ അത് ഇമ്പാർട്ട് ചെയ്യുന്നത് നോളജിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും, മറ്റൊന്ന് എന്തായിരിക്കും, ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് ചെയ്യുന്ന ഓരോ റിസർച്ചുകളായി കഴിഞ്ഞാലും അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ആ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും അതിന് ആ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ഡിസിഷൻ മേക്കിങ്ങിനായിരിക്കും അത് യൂസ്ഫുൾ ആകുന്നത്. ആ രണ്ട് പോയിന്റ് ഓഫ് വ്യൂലാണ് സിഗ്നിഫിക്കൻസ് ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് വൺ, ബിസൈഡ്സ് ആഡിംഗ് ടു ദി ജനറൽ സ്റ്റോർ നോളജ് ദ റിസർച്ച് ഫൈൻഡിങ്സ് ഓൾസോ ഹെൽപ്സ് അദർ റിസർച്ചർ ആസ് എ ഗൈഡ് ഇൻ ദയർ റിസർച്ച് വർക്ക്. അതായത് നമ്മൾ ഒരു റിസർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ മുൻപേ നമ്മൾ ചെയ്തിട്ടുള്ള പല റിസർച്ച് റിപ്പോർട്ടുകളും റെഫറൻസുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഓരോ സ്റ്റഡീസുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒരു ആഡ് ഓൺ നോളജ് ആണ്. ആഡ് ഓൺ നോളജിന്റെ ആ ബേസിലാണ് നമ്മൾ പുതിയ പുതിയതായിട്ടുള്ള റിസർച്ചുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള പല ഇൻഫർമേഷൻസുകളും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ഇനിയും നമ്മൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ തുടർന്ന് പഠിക്കുന്ന ഓരോരുത്തർക്കും നോളജിനെ ഇമ്പാർട്ട് ചെയ്യുന്നതാണ് റിസർച്ച് റിപ്പോർട്ട്. ഒരാൾ സ്റ്റഡി കണ്ടക്ട് ചെയ്തു, പക്ഷെ റിപ്പോർട്ടുകളൊന്നും പ്രസന്റ് ചെയ്യുന്നില്ല, മറ്റാർക്കെങ്കിലും ആ ഇൻഫർമേഷൻസുകൾ അവൈലബിൾ ആവുമോ? അവൈലബിൾ ആകില്ല. എപ്പോഴും അവൈലബിൾ ആകുന്ന പ്രസന്റേഷൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ റിസർച്ച് സ്റ്റഡി കൊണ്ട് ആ നോളജ് കൊണ്ട് എന്താവുള്ളൂ, യൂസ്ഫുൾ ആവുള്ളൂ. ഒരാൾ പഠനം നടത്തി, പക്ഷെ അതെന്തല്ല, ആർക്കും അവൈലബിൾ അല്ല, അതിന്റെ ഒരു എവിഡൻസുകൾ നമുക്ക് അവൈലബിൾ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ അവൈലബിൾ അല്ല. നമ്മൾ സെക്കൻഡറി ഡാറ്റ പഠിച്ചിട്ടുണ്ട് അല്ലെ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഡാറ്റകളാണ്. ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള പല ഡാറ്റകളുടെ ബേസിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറി ഡാറ്റ എന്നാണ് അതിനെ പറയുക.
ഫാസ്റ്റ് സെക്കൻഡറി ഡാറ്റ എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇതുപോലെ ഓരോ സ്റ്റഡീസുകളും കണ്ടക്ട് ചെയ്തിട്ടുള്ളത് പബ്ലിഷ് ചെയ്തപ്പോഴാണ്, പ്രസന്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ പഠനത്തിനും ഇത്തരത്തിലുള്ള ഒരു നോളജ് ഇമ്പാർട്ട് ചെയ്യുന്ന സോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് റിപ്പോർട്ടിംഗിലും പറയുന്നത്. നമുക്ക് ഒരു നോളജിനെ എപ്പോഴും നമുക്ക് ഒരു സ്റ്റോറിംഗ് ഉണ്ടെങ്കിൽ, നോളജ് സ്റ്റോറിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാനും ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി റിസർച്ച് റിപ്പോർട്ടിംഗ്. Adding to the general store of knowledge, the research findings also help the other researchers as a guide in their research work. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് പഠിച്ചു റിസർച്ച് ഡിസൈനിൽ, അല്ലേ? അപ്പൊ ലിറ്ററേച്ചർ റിവ്യൂല് നമ്മളൊരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുൻപേ ഇതുപോലുള്ള സ്റ്റഡീസുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് എന്താണ്, സജഷൻസുകൾ എന്താണ്, അവരുടെ ഫൈൻഡിങ്സുകൾ എന്താക്കെയാണ്, അത് നമ്മൾ പഠിക്കണം. ആ പഠിച്ചിട്ടുള്ള ബേസില് നമ്മൾ ഈ പറയുന്ന പഠനത്തിന് അത് എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളത് കമ്പയർ ചെയ്യണം. അപ്പൊ എത്രമാത്രം നമുക്ക് ആ ഒരു നോളജ് അവൈലബിൾ ആകുന്നുണ്ടോ അതിന്റെ ബേസിലാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു സ്റ്റഡിക്കുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ലിറ്ററേച്ചർ റിവ്യൂല് നമുക്ക് എഴുതാനായിട്ട് ഒരുപാട് റിസർച്ചിന്റെ റിപ്പോർട്ടുകള് അല്ലെങ്കിൽ പല ഓതേഴ്സുകളുടെ കോട്ടിങ്സുകള് ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ എഴുതാ, ലിറ്ററേച്ചർ റിവ്യൂല് എഴുതുക. അപ്പൊ ഓൾറെഡി റിപ്പോർട്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് അത് റഫറൻസിന് വേണ്ടിയും ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ്. നമ്പർ 2, റിസർച്ച് ഫൈൻഡിങ്സ് ഹാവ് ദ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ബീയിങ് മെയ്ഡ് യൂസ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. അതായത് നമുക്ക് പല സോഷ്യലായിട്ടുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഗവൺമെന്റുകൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യും, നമ്മുടെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നമുക്കൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പല ടൈപ്പിലുള്ള റിസർച്ചുകളൊക്കെ ചെയ്യും. ഇപ്പൊ എവിടെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ സൊസൈറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ സൊസൈറ്റിയുടെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ അൺഎംപ്ലോയബിലിറ്റി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. എന്തുകൊണ്ടാണ് അൺഎംപ്ലോയബിലിറ്റി ഉണ്ടാകുന്നത്? അതായത് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ? എങ്കിൽ മാത്രമേ ഗവൺമെന്റിന് പുതിയതായിട്ടുള്ള പോളിസീസുകളും ഡെവലപ്മെന്റൽ സ്ട്രാറ്റജീസുകളും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് ഒരു ഡിസിഷൻസുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോളിസീസുകൾ ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പഠനം നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ അവൈലബിൾ ആയിരിക്കണം. ആ റിപ്പോർട്ടുകളുടെ ബേസിലാണ് പുതിയതായിട്ടുള്ള പോളിസീസുകളും സ്ട്രാറ്റജീസുകളും അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തലത്തിലോ മാത്രമല്ല, ഏത് സോഷ്യലായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായി കഴിഞ്ഞാലും ഓ ഏതൊരു പ്രോബ്ലത്തിനും സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ആ റിസർച്ച് റിപ്പോർട്ട് പ്രസന്റ് ചെയ്തതിന്റെ ബേസിലാണ് പുതിയതായിട്ടുള്ള ഡിസിഷൻസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത്, റിസർച്ച് ഫൈൻഡിങ്സ് ഹെൽപ്സ് ദ ബിസിനസ് മാനേജേഴ്സ് ആൻഡ് അതർ പ്രൊഫഷണൽസ് ഇൻ ഫൈൻഡിങ് അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ ടു ദി ഓർഗനൈസേഷണൽ പ്രോബ്ലം. അതായത് ഫേമിനകത്തുള്ള പ്രോബ്ലത്തിനൊരു സൊല്യൂഷനായി മാറുമ്പോൾ അതെല്ലാം എന്ത് റിസർച്ച് എന്നാ പറയുന്നത്, ബിസിനസ് റിസർച്ചുകളാണ്. ഇത് ഏത് ഏരിയയിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് കൊണ്ട്, മാർക്കറ്റിംഗ് ഏരിയയിലാണെങ്കിൽ മാർക്കറ്റ് റിസർച്ച്, ഫിനാൻഷ്യൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ റിസർച്ച്, എച്ച്ആർ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ എച്ച്ആർ റിസർച്ച്, ആ ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ റിസർച്ചിന് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ ബിസിനസ് പ്രൊഫഷണൽസിനും ബിസിനസ് മാനേജ്മെന്റിനും ബിസിനസ് എക്സിക്യൂട്ടീവിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസുകൾ, ആ ഓർഗനൈസേഷന്റേതായിട്ടുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആകുന്നതാണ് റിസർച്ച് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. അതിനാണല്ലോ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ബിസിനസ് പ്രോബ്ലംസുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ്. അതുകൊണ്ട് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് റിസർച്ചുകളെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അനദർ പോയിന്റ്, ലാസ്റ്റ് വൺ പറയുന്നത്, ഇറ്റ് എനേബിൾസ് ദ ജനറൽ പബ്ലിക് ടു നോ ദ ഡൈനാമിക് ആൻഡ് ഡൈനാമിക് ഓഫ് സോഷ്യൽ ചേഞ്ച് ദാറ്റ് കാൻ ഓൾസോ ഡിവൈസ് ന്യൂ വേസ് ഓഫ് സോഷ്യൽ റീകൺസ്ട്രക്ഷൻ. അതായത് എല്ലാ ഏരിയാസുകളിലും റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു ജനറൽ ആയിട്ടുള്ള ഇക്കണോമിക് ഫിനാൻഷ്യൽ ഏരിയയില്
HR ഏരിയയില് പ്രൊഡക്ഷൻ സെന്ററുകളില് കമ്പനികള് എവിടൊക്കെ റിസർച്ച് ചെയ്യാനായിട്ട് എവിടൊക്കെയാണോ പ്രോബ്ലംസുകൾ ഉള്ളത് അവിടൊക്കെ എന്ത് ചെയ്യും റിസർച്ച് കണ്ടക്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവൈലബിൾ ആകുന്നതിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു പബ്ലിക്കിന് പുതിയതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസുകൾ അറിയണം എന്നുണ്ടെങ്കിൽ അതിനെന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് പല ആളുകളും ചെയ്തിട്ടുള്ള റിസർച്ച് റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സുകളാണ് അപ്പൊ ജനറൽ ആയിട്ടുള്ള പബ്ലിക്കിനും പുതിയതായിട്ടുള്ള മാറ്റങ്ങളോ പുതിയതായിട്ടുള്ള ഒരു അറിവുകളോ നൽകാൻ ഹെൽപ്ഫുൾ ആകുന്നതാണ് റിസർച്ച് റിപ്പോർട്ട് ആ റിസർച്ച് റിപ്പോർട്ട് പ്രസന്റേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ആർക്കും അവൈലബിൾ ആവുള്ളൂ പബ്ലിക്കിനും അവൈലബിൾ ആകുന്നുള്ളൂ അതുകൊണ്ട് റിപ്പോർട്ടിംഗ് ഇമ്പോർട്ടന്റ് ആണ് സിഗ്നിഫിക്കന്റ് ആണ് കാരണം എല്ലാ മേഖലകളിലും നോളജിനെ ഇമ്പാർട്ട് ചെയ്യുന്നതിനും അതാണ് നമ്മൾ ഫസ്റ്റ് രണ്ട് കാറ്റഗറി ആണെന്ന് പറയാൻ കാരണം ആഡിങ് ടു ദി നോളജ് നമ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു ദി സൊല്യൂഷൻ ടു ദി പ്രോബ്ലം രണ്ട് കാറ്റഗറി പറയുന്നത് കൊണ്ടാണ് രണ്ട് കേസ് സിറ്റുവേഷൻസുകൾ നോക്കുകയാണെങ്കിലും രണ്ടും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നോളജ് അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിലും റിസർച്ചിന്റെ റിപ്പോർട്ടിംഗ് അത്യാവശ്യമാണ് ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ടിംഗ് ഇപ്പൊ രണ്ട് പോയിന്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത് ഫങ്ഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ടിംഗ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയൊക്കെയാണ് ഈ റിസർച്ചുകള് പ്രസന്റേഷൻ ചെയ്യുന്നത് നമുക്ക് പ്രസന്റേഷൻ ചെയ്യാനായിട്ട് പല ഫോംസുകൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഒരു കൺസൈസ് ആയിട്ടുള്ള പ്രസന്റേഷനാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ എഴുതി കിട്ടിയിട്ടുള്ള എല്ലാ ഡാറ്റകളും വെച്ചുകൊണ്ട് അനലൈസ് ചെയ്തത് വാരി വലിച്ചെഴുതുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടാണെന്ന് പറഞ്ഞല്ലേ ഒരു ഗുഡ് ഇഫക്റ്റീവ് ആൻഡ് കൺസൈസ് പ്രസന്റേഷൻ ഓഫ് ദി റിപ്പോർട്ട് ഈസ് എൻ ആർട്ട് ഓഫ് ദ റിസർച്ചർ അപ്പോ അങ്ങനെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ള വർക്കിന്റെ ഒരു ഫൈൻഡിങ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സുകളാണ് ഏതൊരു റീഡർ കൈ കഴിഞ്ഞാലും ഏതൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടീസിനായി കഴിഞ്ഞാലും യൂസ്ഫുൾ ആകേണ്ടത് അപ്പൊ ആ ഒരു മെത്തേഡിലൂടെ ആയിരിക്കണം പ്രസന്റേഷൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് വരുന്ന ഈ റിപ്പോർട്ട്സുകളുടെ പ്രസന്റേഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത് നേച്ചർ ആൻഡ് വെറൈറ്റി ഓഫ് തീസിസ് അപ്പൊ തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണോ പ്രസന്റേഷൻ ചെയ്യുന്നത് ആ പ്രസന്റേഷന്റെ ബേസില് ആ ഒരു പ്രൊപ്പോസിഷൻ അതായത് നമ്മൾ എന്ത് സ്റ്റഡി ചെയ്യുന്നു ആ സ്റ്റഡി ചെയ്യുന്ന ആ ഫാക്ടിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് ആ ഒരു ബേസിന് പറയുന്നതാണ് തീസിസ് അപ്പൊ ആ തീസിസ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു ബുക്ക് ഫോർമാറ്റിലായിരിക്കാം പ്രസന്റ് ചെയ്യുന്നത് ഒരു ജേണലില് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പേജുകളായിട്ടായിരിക്കാം ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾസുകളായിട്ടായിരിക്കാം പ്രൊവൈഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം മാത്രമാവില്ല അതിന്റെ പല ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ആയിട്ട് എന്ത് ചെയ്തിരിക്കും അതിന്റെ ഇൻഫർമേഷൻസുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്ററികളൊക്കെ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണോ പ്രസന്റേഷൻ ചെയ്യുന്നത് അതിന്റെ ബേസ് വെച്ചുകൊണ്ടാണ് റിപ്പോർട്ടിനെ ഈ തീസിസ് ആണോ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള റിപ്പോർട്ടാണോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പൊ ആദ്യം നമുക്ക് നോക്കാനുള്ളത് വട്ട് യു മീൻ ബൈ തീസിസ് ദ റിസൾട്ട് ഓഫ് ദി റിസർച്ച് വർക്ക് are reported to the relevant people in the form of a thesis nam parnu oru professionalism ana allengil business executive ana allengil oru organization illulla allengil oru government authorities ana nammal oru report present cheyidengil adu seriyayittulla reethiyil irikkana relevant aayittulla data galu upayogichukondu correct aayittulla information irikkanam നൽകേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഈസ് ആൻ അനാലിസിസ് ആൻഡ് കളക്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് കളക്ടിംഗ് ഓഫ് ദ റെലവന്റ് ഡാറ്റ ആൻഡ് ദ റിസൾട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയാനുള്ള കാരണം റിസർച്ചിന്റെ ഡെഫിനിഷനിൽ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ഡാറ്റകൾ എന്ത് ചെയ്യണം ആദ്യം കളക്ട് ചെയ്യണം പ്ലാൻ ചെയ്യണം കളക്ട് ചെയ്യണം അനലൈസ് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റെലവന്റ് ആയിട്ടുള്ള ഡാറ്റകളായിരിക്കണം അപ്പൊ റെലവന്റ് ആയിട്ടുള്ള ഡാറ്റകൾ പ്രസന്റേഷൻ ചെയ്യുന്ന ആ റിസർച്ച് വർക്കിനെ പറയുന്ന പേരാണ് ആ റിസൾട്ട് എങ്ങനെയാണോ നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് നോൺ ആസ് തീസിസ് എ തീസിസ് മേ ബി എ ബുക്ക് എൻ ആർട്ടിക്കിൾ എ റിപ്പോർട്ട് പബ്ലിഷ്ഡ് ഇൻ ദ സ്കോളർലി ജേണൽ എങ്ങനെയൊക്കെ ആയിരിക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബുക്സിന്റെ ഫോമിലായിരിക്കാം ഒരു ആർട്ടിക്കിൾ ആയിരിക്കാം ഒരു ഡോക്യുമെന്ററി ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ജേണലിൽ പബ്ലിഷ് ചെയ്യുന്ന ചില റിപ്പോർട്ടുകളായിരിക്കാം അതൊക്കെ എന്തായാലും ഒരു തീസിസ് എന്ന പേരിലാണ് അറിയാം
So, thesis, it is a standard form of research communication. അതായത് റിസർച്ച് ചെയ്തതിന്റെ എവിഡൻസ് ആണ് റിസർച്ച് റിപ്പോർട്ട് അല്ലെ. അപ്പോ ഈ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് ഏത് പറഞ്ഞു കഴിഞ്ഞാൽ തീസിസ് എന്ന് പറയുമ്പോൾ. അപ്പൊ തീസിസ് എങ്ങനെ ആയിരിക്കാം, നമ്മളെ വൈഡ് ആയിട്ടുള്ള സ്റ്റഡീസുകളൊക്കെ ആണെങ്കിൽ ഒരു ബുക്കിൽ രൂപത്തിലായിരിക്കാം, ചെറിയൊരു സ്റ്റഡീസുകളാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണെങ്കിൽ അതൊരു ആർട്ടിക്കിൾ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജേണൽസുകളിൽ അത് ചെയ്യാം, റിപ്പോർട്ടുകളായിട്ട് പബ്ലിഷ് ചെയ്യാം. സോ തീസിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട് പ്രസന്റേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആർക്കൈവ്ഡ് ദി പബ്ലിക്കേഷൻ ഓഫ് ദി ബുക്സ്. അതായത് ബുക്സുകളിൽ ആർട്ടിക്കിൾസുകളായിട്ട് അല്ലെങ്കിൽ ജേണൽസുകളിൽ പബ്ലിഷ്ഡുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് അവൈലബിൾ ആണ് അല്ലെ. നമുക്കിപ്പോ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറീസുകളിലൊക്കെ പോയി കഴിഞ്ഞാലും ആ ബുക്സുകളോ ജേണൽസുകളോ അല്ലെങ്കിൽ റിപ്പോർട്ട്സുകളോ അവൈലബിൾ ആയിരിക്കും. സോ ആർക്കൈവ്ഡ് പബ്ലിക്കേഷൻ ഈസ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ദി റിസർച്ച്. ഇപ്പൊ നമ്മളിപ്പോ ഈ COVID-19 ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പല യൂണിവേഴ്സിറ്റികളും പല രാഷ്ട്രങ്ങളും പല ഗവേഷണ ലബോറട്ടറീസുകളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡീസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ടുകൾ ഒന്നുകിൽ പ്രസന്റ് ചെയ്യുന്നത് ഇത്തരം ജേണൽസുകളിലോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസുകളൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിട്ട് നമുക്ക് ആ റെക്കോർഡിക്കലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, തീസിസിന്റെ ഒരു മീനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ പേപ്പർ പ്രസന്റ് ആർഗ്യുമെന്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് പ്രൊപ്പോസിഷൻ. ദ ടേം തീസിസ് ഈസ് കോമൺലി യൂസ് റെഫർ ടു സ്കോളർലി പേപ്പർ. റിസർച്ച് സ്കോളേഴ്സ് പ്രസന്റ് ചെയ്യുന്ന അവരുടെ കമ്മ്യൂണിക്കേറ്റിംഗ് റിപ്പോർട്ടിനെ പറയുന്ന പേരാണ് റിസർച്ച് തീസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് റിസർച്ചിന്റെ തീസിസ് എന്ന് നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ ബുക്കിലായിരിക്കാം, അതായത് റിസർച്ച് സ്കോളേഴ്സ് അവര് പ്രസന്റ് ചെയ്യുന്നത് ബുക്കിലോ അല്ലെങ്കിൽ പേപ്പർ വർക്കുകളായിട്ടോ. പേപ്പർ എന്നാണെങ്കിൽ ഒരൊക്കെ പേപ്പറിൽ എഴുതുക എന്നുള്ളതല്ല, വളരെ ഡീപ്പായിട്ടുള്ള നോളജിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ഫാക്ട് ഫൈൻഡിങ്സ് ആയിട്ട് അവരുടെ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആർട്ടിക്കിൾസ് ആയി കഴിഞ്ഞാല് നമ്മൾ റിസർച്ച് ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും അതിലുണ്ടായിരിക്കണം, പക്ഷെ കൂടുതലായിട്ടുള്ള റിപ്പോർട്ടിംഗ് പ്രസന്റേഷന് ചെറിയൊരു ഫോർമാറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെറൈറ്റി ഓഫ് തീസിസ് ആണ്. എന്തൊക്കെ ടൈപ്പിലാണ് തീസിസ് എന്ന് പറഞ്ഞു. തീസിസ് നമുക്കറിയാം സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി റിപ്പോർട്ടിംഗ് പ്രസന്റേഷൻ ആണ്. അപ്പൊ ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് തീസിസുകൾ പ്രസന്റ് ചെയ്യാം. അനദർ പോയിന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തീസിസ് ആർ: നമ്പർ വൺ, റിപ്പോർട്ട് ഓഫ് എംപിരിക്കൽ റിസർച്ച് റിവ്യൂ ആർട്ടിക്കിൾസ്, ദെൻ തിയറട്ടിക്കൽ ആർട്ടിക്കിൾസ്, ഫോർത്ത് വൺ മെത്തഡോളജിക്കൽ ആർട്ടിക്കിൾസ്, ആൻഡ് ലാസ്റ്റ് വൺ കേസ് സ്റ്റഡീസ്. കുറഞ്ഞോ തീസിസ് എന്ന് പറയുമ്പോൾ പ്രസന്റേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് റിപ്പോർട്ടാണ് അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ റിപ്പോർട്ടുകൾ, ഏത് ടൈപ്പിലുള്ള തീസിസുകളൊക്കെ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാം, നമുക്ക് റിപ്പോർട്ട് പ്രസന്റേഷന് വേണ്ടി യൂസ് ചെയ്യാം. നമ്പർ വൺ, റിപ്പോർട്ട്സ് ഓഫ് എംപിരിക്കൽ റിസർച്ച്. എന്താ എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പല കാര്യങ്ങളും റിപ്പോർട്ടുകളായിട്ട് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. അങ്ങനെ റിപ്പോർട്ടുകളായിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴും അതൊരു തരത്തിലുള്ള തീസിസ് ആണ്. ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ നമ്മളത് ഫേസ് ചെയ്തത് കൊണ്ടാണ്, ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടാണ് അതിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ നോളജ് നമ്മള് പഠിച്ചതും അതിനെ കുറിച്ചുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ റിപ്പോർട്ടുകളാക്കി മാറ്റുമ്പോൾ അതിനെ റിപ്പോർട്ട് ഓഫ് എംപിരിക്കൽ റിസർച്ച് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് തീസിസ്. നമ്പർ ടു, റിവ്യൂ ആർട്ടിക്കിൾസ്. അതായത് നമ്മൾ പല ആളുകളുടെയും ആർട്ടിക്കിൾസുകൾ, റിസർച്ച് സ്കോളേഴ്സിന്റെ ആർട്ടിക്കിൾസുകളൊക്കെ റിവ്യൂ ചെയ്തതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഫർമേഷൻസുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാം. അതും ഒരു ടൈപ്പ് വരുന്ന തീസിസ് ആണ്. അങ്ങനെയുള്ളത് ബുക്കുകളായിട്ട് എഴുതാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസുകളായിട്ട് തന്നെ എഴുതാം, അല്ലെങ്കിൽ ഒരു ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്യാവുന്ന റിപ്പോർട്ടുകളായിട്ടും നമുക്ക് ചെയ്യാം. പക്ഷെ പല ആളുകളുടെയും ആർട്ടിക്കിൾസിന്റെ റിവ്യൂന്റെ ബേസിലാണ് ഈ പുതിയ
ആർട്ടിക്കിളോ അല്ലെങ്കിൽ ബുക്കുകളോ പ്രസന്റ് ചെയ്യുന്നത്. അനദർ വൺ പറയുന്നത് തിയറിറ്റിക്കൽ ആർട്ടിക്കിൾസുകളാണ്. തിയറിറ്റിക്കൽ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള നോളജ് അവൈലബിൾ ആക്കുക. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, തിയറിറ്റിക്കൽ ബേസിലുള്ള ഇൻഫർമേഷൻസുകൾ പ്രസന്റ് ചെയ്യാം. നെക്സ്റ്റ് പദം മെത്തഡോളജിക്കൽ ആർട്ടിക്കിൾസ്. മെത്തഡോളജിക്കൽ ആർട്ടിക്കിൾസ് ഇറ്റ് ഈസ് എൻ ഡിസ്കഷൻ ദ സ്യൂട്ടബിലിറ്റി ഓഫ് സർട്ടൈൻ മെത്തേഡ്സ് ഫോർ സർട്ടൈൻ എക്സ്പെരിമെന്റ്. അതായത് പല പരീക്ഷണങ്ങളൊക്കെ നടത്താനായിട്ട് ആവശ്യം വരുന്ന ടൂൾസുകൾ ടെക്നിക്സുകൾ നമുക്ക് ആ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ചില സ്ട്രാറ്റജീസുകൾ ഇതെല്ലാം പറഞ്ഞു തരുന്നതാണ് മെത്തഡോളജിക്കൽ. നമ്മൾ റിസർച്ച് മെത്തഡോളജി പഠിച്ചിട്ടുണ്ട്. അപ്പൊ റിസർച്ച് മെത്തഡോളജിയിൽ ഒരു റിസർച്ച് ചെയ്യുന്നതിന്റെ ഫുള്ളായിട്ടുള്ള ടൂൾസുകളും ടെക്നിക്സുകളാണ് പറയുന്നത്. അപ്പൊ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ഫുൾ സർട്ടൈൻ മെത്തേഡ്സുകൾ പറഞ്ഞു തരുന്നതാണ് മെത്തഡോളജിക്കൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേസ് സ്റ്റഡീസുകൾ. കേസ് സ്റ്റഡീസിന്റെ റിപ്പോർട്ടുകളും ഒരു ടൈപ്പിലുള്ള തീസിസ് ആണ്. അപ്പൊ എന്താ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പഠിച്ചതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിലെ ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ ശരിക്കും ഒരു മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. അപ്പൊ സർട്ടൈൻ യൂണിറ്റ് ഓർ സർട്ടൈൻ സിറ്റുവേഷൻ ഓർ സർട്ടൈൻ പേഴ്സൺ ഓർ സർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെങ്കിൽ വ്യക്തികളുടേതാവാം, ഫേമിന്റേതാവാം, ഒരു ഇൻഡിവിജ്വലിന്റേതാവാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നടക്കുന്നതാവാം, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ചെയ്യുന്നതാണ് കേസ് സ്റ്റഡി. ഇപ്പൊ കേസ് സ്റ്റഡിയിൽ നിന്നും കിട്ടിയിട്ടുള്ള നോളജോ ഇൻഫർമേഷനോ ഫൈൻഡിങ്സോ നമുക്ക് റിപ്പോർട്ടുകളായിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴും അതൊരു ടൈപ്പിൽ വരുന്ന തീസിസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തീസിസ് എന്താന്ന് മനസ്സിലായി. അടുത്തത് ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ടാണ്. റിസർച്ച് റിപ്പോർട്ട് ഏതൊക്കെ ടൈപ്പുകളിലാണ് കോമൺ ആയിട്ടും എഴുതി തയ്യാറാക്കുന്നത്. നമ്മൾ പറഞ്ഞു റിട്ടേൺ അപ്പ് എന്നായിരിക്കണം അല്ലെ, എഴുതിയിട്ട് തന്നെ ആയിരിക്കണം. ഓറലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഓറലി നമ്മൾ പ്രസന്റ് ചെയ്യുന്നതായി കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യാറുണ്ട്, റൈറ്റപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ കോമൺ ആയിട്ടും ഓറൽ റിപ്പോർട്ടുണ്ട്, റിട്ടേൺ റിപ്പോർട്ടുണ്ട്. ദർ ആർ ടു ടൈപ്സ്. ബ്രോഡ്ലി സ്പീക്കിംഗ് റിപ്പോർട്ടിംഗ് ക്യാൻ ബി ഡൺ ഇൻ ടു വേസ്. നമ്പർ വൺ ഓറൽ റിപ്പോർട്ട് ആൻഡ് റിട്ടേൺ റിപ്പോർട്ട്. നമ്മൾ ശരിക്കും ഈ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനു വേണ്ടിയാ, ഒന്ന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി പ്രസന്റ് ചെയ്യണം. അതായത് ഡിസിഷൻ മേക്കിങ്ങിനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനുള്ള സോറി നോളജിനെ ഇമ്പാർട്ട് ചെയ്യുന്നതായി കഴിഞ്ഞാലും വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ. കൺസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, ഗുഡ് ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓറലി റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിട്ടേൺ ആയിട്ടുള്ള റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാം. വാട്ട് യു മീൻ ബൈ ഓറൽ റിപ്പോർട്ട്? ദിസ് ഈസ് റിപ്പോർട്ടിംഗ് വെർബലി ഇൻ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ പ്രസന്റിംഗ് ദ ഫൈൻഡിങ്സ് ഇൻ എ കോൺഫറൻസ് ഓർ സെമിനാർസ്. നമ്മൾ സെമിനാറുകളിൽ കോൺഫറൻസുകളിലൊക്കെ വ്യക്തികൾ അത് വായിച്ച് പറയുന്നതാണ് അല്ലെ. അത് പല ഫാക്ടുകളും ഫൈൻഡിങ്സുകളും വെച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നതാണ്, മറ്റുള്ള ആളുകളുടെ മുന്നിൽ അത് കൺവേ ചെയ്യുന്നതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് നോളജ് തന്നെയാണ്. അത് വെർബലി ആയതുകൊണ്ട് ഓറൽ റിപ്പോർട്ട് എന്ന് പറയും. പക്ഷെ റിട്ടേൺ റിപ്പോർട്ടില് ഹിയർ ദ റിസർച്ചർ റിസർച്ച് റിസൾട്ട് ആർ ഫോർമലി കമ്മ്യൂണിക്കേറ്റഡ് ബൈ മീൻസ് ഓഫ് റിട്ടേൺ റിപ്പോർട്ട്. നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് തന്നെയാണ് അതിന്റെ ഫൈൻഡിങ്സും കൺക്ലൂഷൻസുകളും പ്രസന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും റിട്ടേൺ റിപ്പോർട്ടുകളായി കഴിഞ്ഞാലും എങ്ങനെ ഇപ്പോ സാധാരണയായിട്ട് റിപ്പോർട്ടിന്റെ പ്രസന്റേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുമ്പോൾ അതേതുപോലെ ആയിരിക്കും അത് ഡിമാൻഡ് ചെയ്യുന്നത്. ആർക്കാണോ ആവശ്യപ്പെടുന്ന ആളുകൾ അതുപോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഫേമിൽ ഓഡിറ്റിംഗ് ചെയ്തു, ക്വാർട്ടർ റിപ്പോർട്ട് എന്ന് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഓഡിറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ, ഫേമിന് വേണ്ടിയാണ്. അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ്, ഗവൺമെന്റിന് വേണ്ടിയാണ്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണോ നൽകേണ്ടത്, ഡിമാൻഡ് ചെയ്യുന്നത്, അവർ പറയുന്ന രീതിയിലായിരിക്കണം ഓഡിറ്റർ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. റിസർച്ചർ ആയിക്കഴിഞ്ഞാലും ആ റിസർച്ച് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫേമിലെ എക്സിക്യൂട്ടീവ്സോ പ്രൊഫഷണൽസോ ആവശ്യപ്പെടുന്നത് ഏത് ടൈപ്പിലാണോ ആ ഒരു മോഡലായിരിക്കണം പ്രസന്റേഷൻ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഏത് ടൈപ്പിലുള്ള റിപ്പോർട്ട് നൽകണം എന്നുള്ളതിനെ മൂന്ന് കാര്യങ്ങളുടെ ബേസിലാണ് നോക്കുന്നത്. നമ്പർ വൺ, നേച്ചർ ഓഫ് ദി സ്റ്റഡി. നമ്പർ ടു, റിക്വയർമെന്റ് ഓഫ് ദി യൂസർ ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് നമുക്ക് ഇപ്പോ ഏത് ടൈപ്പുള്ള സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കാം, പ്യുവർ റിസർച്ചുകളായിരിക്കാം, അപ്ലൈഡ് റിസർച്ചുകളായിരിക്കാം, ക്വാണ്ടിറ്റേറ്റീവ്
ഡാറ്റാ സ്റ്റഡി ആയിരിക്കാം, ക്വാളിറ്റേറ്റീവ് റിസർച്ചുകളായിരിക്കാം. ഇപ്പൊ ഏത് ടൈപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോളജിനെ അറിയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണ്ട, ഒരു സൊല്യൂഷൻ ഒന്നും വേണ്ട. അതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടാണ് ചെയ്യേണ്ടത്, റിപ്പോർട്ട് പ്രസന്റ് ചെയ്യേണ്ടത്. ഒരു പ്രാക്ടിക്കൽ പോയിന്റിൽ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആവശ്യമായിട്ടുള്ള നീഡ് ബേസ്ഡ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പുള്ള റിസർച്ചുകളായിരിക്കണം പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഓറൽ റിപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ അതെന്തായിരിക്കാം, റിട്ടേൺ റിപ്പോർട്ടായിരിക്കാം. ഇനി ഫേമിന്റെ റിക്വയർമെന്റ് എന്താണോ, ഫേം അല്ല അത് യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഡിമാൻഡഡ് ആയിട്ടുള്ള പേഴ്സൺസ് എങ്ങനെയാണോ റിക്വയർ ചെയ്യുന്നത്, അതിനനുസരിച്ച് കൊണ്ടും ഈ പറയുന്ന ഓറൽ റിപ്പോർട്ടാണോ അല്ലെങ്കിൽ റിട്ടേൺ റിപ്പോർട്ടാണോ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ടാബുലാർ ഫോമില് ഗ്രാഫിക് ആയിട്ടുള്ള പ്രസന്റേഷനോട് കൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റിസർച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്താ ടാബുലാർ ഫോമും ഗ്രാഫിക് പ്രസന്റേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഡാറ്റ അനാലിസിസ് ഒക്കെ പഠിച്ചു അല്ലെങ്കിൽ അതിലൊക്കെ പഠിച്ചപ്പോ അതിലൊക്കെ എങ്ങനെ അനലൈസ് ചെയ്യുന്നത്, പ്രസന്റേഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഗ്രാഫുകളിലൊക്കെ ആയിരിക്കണം ഡാറ്റകള് പ്രസന്റേഷൻ ചെയ്യേണ്ടത്, ടേബുലാർ ഫോമിലായിരിക്കണം ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ളത് കാണിക്കേണ്ടത്. അതൊക്കെയാണ് ഏറ്റവും അണ്ടർസ്റ്റാൻഡബിൾ ആകുന്നത്, കൺസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടേബുലാർ ഫോമുകളും ഗ്രാഫിക് പ്രസന്റേഷൻസുകളും ഉണ്ടായിരിക്കണം. ആ ഫോമാറ്റുകളൊക്കെ എവിടെ യൂസ് ചെയ്യണം, റിസർച്ച് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഓഫ് ദ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നാല് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഓറൽ റിപ്പോർട്ടായി കഴിഞ്ഞാലും റിട്ടേൺ റിപ്പോർട്ടായി കഴിഞ്ഞാലും കോമൺ ആയിട്ടും വരുന്ന റിപ്പോർട്ടുകൾ. ഫസ്റ്റ് വൺ ടെക്നിക്കൽ റിപ്പോർട്ട്, ദെൻ പോപ്പുലർ റിപ്പോർട്ട്, നമ്പർ 3 റിസർച്ച് ആർട്ടിക്കിൾ ആൻഡ് മോണോഗ്രാഫ്. രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. വട് യു മീൻ ബൈ ടെക്നിക്കൽ റിപ്പോർട്ട്, വട് യു മീൻ ബൈ മോണോഗ്രാഫ്, വട് യു മീൻ ബൈ റിസർച്ച് ആർട്ടിക്കിൾ. ഇതിനൊക്കെ കുറെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്, 2 മാർക്സിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ്. കൂടാതെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിൽ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കണ്ടന്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്ന് ചോദിക്കാം സ്റ്റേജസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ചോദിക്കാം. നമ്മുടെ ഈ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ മാർക്സുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഈ ചാപ്റ്ററിൽ നിന്നും വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇതില് പറയുന്ന ഒരു ടോപ്പിക്കാണ് ജനറലി ദേർ ആർ 4 ടൈപ്സ് ഓഫ് റിസർച്ച്. നമ്പർ 1 ടെക്നിക്കൽ റിപ്പോർട്ട്. എന്താ ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്? അതായത് വളരെ കൃത്യമായിട്ട് ഇലാബറേറ്റ് ആയിട്ട് അതിന്റെ റിസർച്ച് മെത്തഡോളജി, റിസർച്ച് ഡിസൈൻ, ഡാറ്റ അനാലിസിസ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇതെല്ലാം പ്രസന്റ് ചെയ്തുകൊണ്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളെയാണ് എന്ന് പറയാ ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയാ. അതായത് സാധാരണയായിട്ട് PhD ചെയ്തു കഴിഞ്ഞാല്, PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടറേറ്റ് നേടുന്നതിന് വേണ്ടി ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടുകളാണ് എന്ന് പറയുന്നത് PhD വേണ്ടി, ഡോക്ടറേറ്റ് കിട്ടുന്നതിന് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഏത് ടൈപ്പിൽ വരുന്നതാണ്? ടെക്നിക്കൽ റിപ്പോർട്ടിൽ വരുന്നതാണ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പല സ്റ്റഡീസുകളും ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസുകളുമാണ് റിപ്പോർട്ട് പ്രസന്റേഷൻസുകളും ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ടെക്നിക്കൽ റിപ്പോർട്ട്. നമ്പർ 2 പറയുന്നത് പോപ്പുലർ റിപ്പോർട്ട്. എ പോപ്പുലർ റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ മെന്റ് ഫോർ ഓർ പ്രിപ്പയർഡ് ഫോർ ദി ജനറൽ പബ്ലിക്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ സിമ്പിൾ ലാംഗ്വേജ്. ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആർ റെഡ്യൂസ്ഡ് ടു മിനിമം. പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജനങ്ങൾ പൊതുവായിട്ടുള്ള അറിവിന് വേണ്ടി തയ്യാറാക്കുന്നത്. ഇപ്പോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പല അസുഖങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു അവബോധനം നൽകുന്നതിന് വേണ്ടി നൽകുന്ന ഇൻഫർമേഷൻസുകൾ. അപ്പൊ അത് റിപ്പോർട്ടിന്റെ ബേസിൽ തന്നെയാണ് നൽകുന്നത്. കാരണം വെറുതെ അല്ല റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്, പല ഫാക്ടുകളും പല ഇൻഫർമേഷൻസുകളും അനലൈസ് ചെയ്തിട്ടുള്ള ആ ബേസിൽ കിട്ടുന്ന ഒരു ജനറൽ കൺക്ലൂഷനാണ് റിപ്പോർട്ടാക്കി മാറ്റിയിട്ടുള്ളത്. അത് പൊതുജനങ്ങൾക്ക് ഉപയുക്തമായിട്ടുള്ള ഒരു അറിവ് നൽകുന്നതാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്ത് റിപ്പോർട്ടായി മാറും? പോപ്പുലർ റിപ്പോർട്ടായി മാറും. നമ്മൾ നേരത്തെ ടെക്നിക്കൽ റിപ്പോർട്ട് പറഞ്ഞു അല്ലെ. ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് സ്കോളേഴ്സ്,
PhD ചെയ്യുന്ന ആളുകളൊക്കെ തയ്യാറാക്കുന്ന അത്തരത്തിലുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ലാംഗ്വേജോ കമ്മ്യൂണിക്കേഷനോ ആയിരിക്കില്ല ഏതിൽ പറയുന്നത് പോപ്പുലർ റിപ്പോർട്ടിൽ. പോപ്പുലർ സാധാരണ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്, പൊതുജനങ്ങൾക്കൊരു അവബോധം നൽകുന്നതിന് വേണ്ടി. ഒരു നോട്ടീസോ സർക്കുലറോ അല്ല പറയുന്നത് കേട്ടോ. ഒരു നോട്ടീസോ സർക്കുലറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ നടക്കുന്ന ഒരു കാര്യം ജനങ്ങളെ അറിയിക്കാനായിട്ടുള്ള ഒരു മീഡിയ പോലെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിന് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പല സ്റ്റഡീസുകളും ചെയ്തിട്ടുണ്ട്. ആ സ്റ്റഡീസിന്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സിന്റെ വെളിച്ചത്തിലാണ് നമ്മളൊരു ഫൈൻഡിങ്സിലേക്ക് വന്നത്. ആ ഫൈൻഡിങ്സ് ആണ് നമ്മൾ ആരറിയിക്കുന്നത്, ഒരു പബ്ലിക്കിനോട് അത് ഇമ്പാർട്ട് ചെയ്ത് നോളജ് ആയിട്ട് ഇമ്പാർട്ട് ചെയ്യുന്നത്. അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിൽ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്സുകളൊന്നും ഉപയോഗിക്കാതെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ഫൈൻഡിങ്സുകൾ അവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തതാണ് പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിസർച്ച് ആർട്ടിക്കിൾസ് ആണ്. റിസർച്ച് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും പറയുമ്പോൾ റിസർച്ച്, നമ്മളൊരു PhD ചെയ്യുമ്പോൾ എങ്ങനെയാണോ റിസർച്ച് ചെയ്തത്, പക്ഷെ അതിന്റെ ഷോർട്ടർ ഫോർമാറ്റ് ആയിരിക്കും. ഷോർട്ടർ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ഇൻട്രഡക്ഷൻ സ്റ്റേജ് മുതല് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വരെ എന്തെല്ലാം ഒരു റിസർച്ചിൽ വേണം എന്നുള്ളത് ഒരു 10 സ്റ്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ 10 സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഇൻട്രഡക്ഷൻ, ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി, ലിറ്ററേച്ചർ റിവ്യൂ, റിസർച്ച് മെത്തഡോളജി, റിസർച്ച് ഡിസൈൻ, സാമ്പിൾ കളക്ഷൻ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇടയിലും ഒരുപാട് സ്റ്റെപ്സുകളൊക്കെ ഉണ്ട്. ഇപ്പൊ അനാലിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തിസിന്റെ സെറ്റിംഗ് ചെയ്യണം, ഹൈപ്പോത്തിസിനെ ഫോർമുലേറ്റ് ചെയ്യണം, ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പൊ അതൊക്കെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡീസുകളാണ്. പക്ഷെ ഈ റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഈ സ്റ്റെപ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് വളരെ ഷോർട്ടായിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും ചെയ്യുന്നത്. ചെറിയൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ആ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുന്നതാണ്. ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഡാറ്റ അനലൈസ് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, ഇന്റർപ്രിറ്റ് ചെയ്യണം, കൺക്ലൂഷനിലെത്തണം, ഫൈൻഡിങ്സ് ആണ് റിപ്പോർട്ടായിട്ട് ചെയ്തത് പ്രസന്റ് ചെയ്തത്. ഇത് ഷോർട്ട് ഫോർമാറ്റ് ആവുന്നതാണ്. അപ്പോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ബുക്കിലൊന്നും ഇങ്ങനെ എന്ത് ചെയ്യേണ്ട, റിപ്പോർട്ടുകളാക്കണ്ട. ഒരു ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു 1500 പേജുകളിലൊന്നും നമ്മൾ റിപ്പോർട്ടുകളായിട്ട് പ്രസന്റ് ചെയ്യേണ്ട. ചെറിയൊരു ഫോർമാറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സെമിനാറുകളിലോ കോൺഫറൻസുകളിലോ ശില്പശാല എന്നൊക്കെ പറയും നമ്മൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഈ റിപ്പോർട്ട്, ഈ ഫൈൻഡിങ്സിനെ ഈ ഒരു ഡാറ്റ പ്രസന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് റിസർച്ച് ആർട്ടിക്കിൾസ്. ചില കേസുകളിൽ ഈ ആർട്ടിക്കിൾസുകൾ നമുക്ക് എന്ത് ചെയ്യാം, പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ, പല മാധ്യമങ്ങളിലായി കഴിഞ്ഞാലും, അല്ലെങ്കിൽ റിസർച്ചിന്റെ ജേണൽസുകൾ ഉണ്ടായിരിക്കും, അത്തരത്തിലുള്ള ജേണൽസുകളിലും പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അതാണ് റിസർച്ച് ആർട്ടിക്കിൾ. റിസർച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ റിപ്പോർട്ടും റിസർച്ച് ആർട്ടിക്കിളും സെയിം കണ്ടന്റുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കണം, പക്ഷെ അതിന്റെ ഫോർമാറ്റിൽ ചെറിയ ചേഞ്ചസുകൾ ഉണ്ടായിരിക്കും. അതിനകത്ത് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് മോണോഗ്രാഫ് ആണ്. മോണോഗ്രാഫ് ചെയ്യുമ്പോൾ, മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് എസ്സേ ആണ്, നമ്മളൊരു പരമ്പര എന്ന് പറയുന്നത് പോലെ തന്നെ കുറെ ഒരു കാര്യങ്ങൾ, ഒരു ഇൻഫർമേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മളൊരു ബുക്ക്ലെറ്റ് പോലെ അല്ല, വലിയൊരു എസ്സേ എഴുതുന്നത് പോലെ തയ്യാറാക്കി ഒരു അതിന്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സുകൾ ആ ഒരു ഫുള്ളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആക്കി മാറ്റുന്ന ടൈപ്പിലാണ് മോണോഗ്രാഫ് എന്ന് പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിൽ, ഒന്നുകിൽ മോണോഗ്രാഫിൽ ലോങ് എസ്സേ ടൈപ്പിലാവാം, അല്ലെങ്കിൽ എന്താവാം റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് റിസർച്ച് തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു ഷോർട്ടർ ഫോർമാറ്റിലാവാം. അല്ലെങ്കിൽ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന റിപ്പോർട്ടുകളായിരിക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞ ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതതിന്റെ സയന്റിഫിക് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട് പ്രസന്റേഷൻ തന്നെയാണ് ടെക്നിക്കൽ റിപ്പോർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വാട്ട് യു മീൻ ബൈ റിസർച്ച് റിപ്പോർട്ട്, ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ആൻഡ് ഫങ്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, കൂടാതെ ഇങ്ങനെയാണ് റിപ്പോർട്ട് പ്രസന്റേഷൻ ചെയ്യുന്നതിന്റെ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തീസിസ് അത് പ്രസന്റ് ചെയ്യാനായിട്ട്, തീസിസ് പ്രസന്റ് ചെയ്യാനായിട്ട് 5 മോഡൽസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. കോമൺ ആയിട്ടും റിസർച്ച് പ്രസന്റേഷൻ ചെയ്യുന്ന ഒരു ടൈപ്സ് ആണ് പറഞ്ഞത് ഓറൽ റിപ്പോർട്ട് ആൻഡ്
റിട്ടേൺ ടൈപ്പ്. ഈ ഓറൽ ആയി കഴിഞ്ഞാലും റിട്ടേൺ ആയി കഴിഞ്ഞാലും അതിനെ ജനറലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ടെക്നിക്കൽ, മോണോഗ്രാഫ്, ദെൻ റിസർച്ച് ആർട്ടിക്കിൾ ആൻഡ് പോപ്പുലർ റിപ്പോർട്ട്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്യാരക്ടറൈസ്റ്റിക്സ് ഉണ്ട്, റിസർച്ച് റിപ്പോർട്ടിന്റെ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.